ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ബസ്സിലാണ് ചെമന്ന് കൊണ്ട് സാധനം കാട്ടാക്കട മാർക്കറ്റിൽ നിന്ന് ചെമന്ന് ഇല്ലെങ്കിൽ ചാല മാർക്കറ്റിൽ നിന്ന് ചെമന്നാണ് ഇവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഈ പ്രായത്തിൽ അവർ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിലും ഉമ്മായും ഉമ്മമാരും എല്ലാവരും ഉള്ളതാണ്. അപ്പോൾ ഇവർ ഈ പ്രായത്തിൽ ഇത് ചെമന്ന് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് 100-200 രൂപ വെച്ച് അതിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് ചേട്ടൻ ഒന്ന് ആലോചിക്കാൻ മനസ്സിലാവും. ഒരു രൂപയ്ക്കും പറ്റില്ല, ആരും അറിഞ്ഞില്ല സാധനമായി, ആരും അറിഞ്ഞില്ല സാധനം വാങ്ങിക്കാൻ. മാർക്കറ്റ് എന്ന പേരേ ഉള്ളൂ. മാർക്കറ്റിന് കണക്കാശ് കൊടുക്കാൻ ഒരു രൂപയ്ക്ക് വിറ്റിട്ടില്ല. ഇത്ര ഈ മാർക്കറ്റിനകത്ത് ആരും കയറില്ല. പിന്നെ വയസ്സായ ഞങ്ങൾ എവിടെ പോയി ജീവിക്കാൻ? നമുക്ക് വാരിക്കട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കാക്കോ? നമ്മൾ പോയാൽ പോലീസ് നമ്മളെ ഓട്ടിക്കും. എല്ലാവരും വീട്ടിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസത്തിലാണ്. ചന്തയ്ക്കകത്ത് ആള് കയറുന്നില്ല. ഇത് ആരും ശരിയാക്കൂല. മുനിസിപ്പാലിറ്റി ഇതിൽ മുൻകൈ എടുക്കൂല. കാരണം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പൈസ അടയ്ക്കുന്നു. നിങ്ങൾ മീൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ തരണം. ഈ ചില്ലറ കച്ചവടക്കാരെ ഇവിടെ നിന്ന് മാറ്റുക. ചില്ലറ കച്ചവടക്കാരെ മാറ്റിയിട്ട് പിന്നെ അവർക്ക് സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ കമ്മീഷൻ കടയിൽ മീൻ ഇറക്കുന്നതും ഇവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്. പൈസ കൊടുത്തേ പിന്നെ പൈസ കൊടുത്തില്ലെങ്കിൽ കയറ്റൂല. ഇത് പുതിയ ഇതായിട്ട് ദാ ഇവിടെ പൈസ പിരിക്കാൻ വേണ്ടിയിട്ടാണ് ദാ ഇതൊക്കെ കെട്ടിയിട്ടയക്കുന്നത് മുനിസിപ്പാലിറ്റി. ഇത് ആരും ശരിയാക്കൂല. മുനിസിപ്പാലിറ്റി ഇതിൽ മുൻകൈ എടുക്കൂല. ഈ പാവപ്പെട്ട ഈ ഇരിക്കുന്നത് ഇത്രയും കച്ചവടക്കാരുണ്ട്. ദാണ്ടൊക്കെ ഇരിക്കുന്ന കൈയും കാലും ഒക്കെ പോയി കഷ്ടപ്പെട്ട് ആ ചെളിയണ്ട തറയിറങ്ങുന്ന ചെളിയണ്ട എത്ര എണ്ണത്തിൻ്റെ വിരൽ മുറിച്ചെന്നറിയാം. ചന്ത പിടിച്ച ആൾക്കാരുടെ അടുത്ത് ചോദിച്ചില്ല ഇതെന്താ മാറ്റിത്തരാത്ത? പിടിച്ച ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പൈസ അടയ്ക്കുന്നു. നിങ്ങൾ മീൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ തരണം. അതായത് കടപ്പുറത്ത് നിന്ന് കൊണ്ടുവരണ മീനാണ്. അവർ പിടിച്ചു കിടത്തി വാങ്ങിക്കും 30 രൂപ. ദാ ഇതൊന്ന് ദാണ്ട ഇതൊക്കെ കടപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന മീനുകളാണ്. ദാ ഈ കൊണ്ടുവന്ന അവർ കിടക്കുന്ന സ്ഥലം നോക്കിയാണ്. അതിൻ്റെ അടിയിൽ നിങ്ങൾ നോക്ക്, ജസ്റ്റ് നോക്ക്. പരാതി കൊടുക്കുകയോ ഇവിടുത്തെ കൗൺസിലോട്ട് സംസാരിക്കുകയോ ചെയ്തില്ല. കൗൺസിലറിൻ്റെ അടുത്ത് വെച്ചപ്പോൾ കൗൺസിലറിന് ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്നാണ് കൗൺസിലർ പറഞ്ഞത്. കാര്യം ഇത് പ്രതിപക്ഷമാണ്, ഭരണപക്ഷത്തിരിക്കുന്നവരും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് കൗൺസിലർ പറയുന്നു. അപ്പോൾ കൗൺസിലറിന് ഈ മാർക്കറ്റ് ഇതിനകം കൊണ്ട് ഒരു ഉപയോഗവും, കാര്യം ഇവിടെ ഉള്ളവരെല്ലാം ചേരിത്തിരിവാണ്. എന്തെങ്കിലും വിഷയങ്ങൾ വരണമെങ്കിൽ തമ്മിൽ അടുപ്പിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി ചെയ്യാൻ സമ്മതിക്കില്ല. അവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഈ പാവപ്പെട്ടവർ ഈ കിടക്കുന്ന എത്ര കുടുംബമെന്നറിയാം ഇതിനകത്ത് കിടക്കുന്നത്. എല്ലാവരും വീട്ടിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസത്തിലാണ്. ചന്തയ്ക്കകത്ത് ആൾ കയറുന്നില്ല. കച്ചവടത്തെ ബാധിക്കും, ആൾക്കാർ വരണുണ്ടോ? ആൾക്കാർ വരുന്നില്ല, കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്. ഈ മീൻ എടുക്കുന്നവരെല്ലാവരും നഷ്ടത്തിനാണ് പോകുന്നത്. പിന്നെ പോകാൻ സമയത്ത് കുറച്ച് മീനും എടുത്തുകൊണ്ട് പോകും. ഈ മീനിൽ നിന്നുള്ള ശാലം പൈസ കിട്ടും. അതിൽ പാല മാവ എന്തെങ്കിലും വാങ്ങിച്ചു, അത് കടവാവയാണ്. പിന്നീട് അവന് ചന്തയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. കമ്മീഷൻ കടയിൽ നിന്ന് മീനെടുക്കുമ്പോൾ കടം കിട്ടും. വൈകുന്നേരം ഇത് വിറ്റ് കൊടുക്കണം. ഇതില് പൈസ കുറഞ്ഞ് വരുമ്പോൾ ഒരു 5 ദിവസം ആകുമ്പോൾ അവന് ചന്തയിൽ കയറാൻ പറ്റാതാവും, അവൻ വെളിയിലാവും. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഈ കച്ചവടക്കാരെ ഒതുക്കുക. ഇത് ഒരു ബിൽഡിംഗ് കെട്ടിയിട്ട് ഇപ്പോൾ ഇതിൽ വേറൊരു പുതിയൊരു ബിൽഡിംഗ് വരുന്നുണ്ട്. 35 കോടി രൂപയുടെ എന്തോ ഒരു പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അത് സാങ്ഷൻ ആക്കാൻ വേണ്ടി ഇതിനകത്തുള്ള ഈ ചില്ലറ കച്ചവടക്കാരെ ഇവിടെ നിന്ന് മാറ്റുക. ചില്ലറ കച്ചവടക്കാരെ മാറ്റിയിട്ട് പിന്നെ അവർക്ക് സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ കമ്മീഷൻ കടയിൽ മീൻ ഇറക്കുന്നതും ഇവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ശരിക്കുള്ള വ്യക്തമായിട്ട് ഉത്തരം അവർ നൽകുന്നില്ല. ഇപ്പം നമ്മൾ കൊണ്ടുപോയി ഒരു ജാഥ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ദിവസം കൊണ്ട് അതങ്ങ് തീർന്നു. പിന്നീട് അത് വീണ്ടും അത് നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ഇങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ താഴെ പോയി അവിടെ പോയി ഇരിക്കുക, നിങ്ങൾക്ക് അവിടെ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ ശോചനീയാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജെറ്റോ ആ കാണുന്ന ബിൽഡിങ്ങാണ്, അതിനകത്ത് 2 ദിവസം ഇരിക്കാൻ പറ്റും. 3-ൻ്റെ അന്ന് ഇതിനേക്കാളും വെറും വേസ്റ്റായിട്ട് അവിടെ കിട്ടും. വെള്ളമൊന്നും പുറത്ത് പോവുകയില്ല, എല്ലാം അവിടെ കെട്ടിക്കിടക്കും, ആകെ ബുദ്ധിമുട്ടിലാണ്. നിങ്ങൾ ജസ്റ്റ് വേറെ ഒന്നും വേണ്ട, ഈ ഇരിക്കുന്ന കച്ചവടക്കാരിൽ വെറുതെ ഒന്ന് അവരുടെ കാലും കൈയും ഒന്ന് നോക്കണം. വിരൽ മുറിച്ച ഒരുപാട് പേരുണ്ട് ഇവിടുന്ന് തന്നെ. ഇതിൻ്റെ അണുക്കൾ വന്ന് കയറിയിട്ട് സംഭവിച്ചതാണ്. 4 പേര് ഇപ്പോഴും വീട്ടിൽ കിടക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ആരും അന്വേഷിക്കുന്നുമില്ല, തിരക്കൊന്നുമില്ല. അതായത് നിങ്ങളിത് കാണുന്നുണ്ട്, നെടുമങ്ങാട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജനവും പുറത്തുനിന്നുള്ള ഒരുപാട് പേര് വരും. ഇത് ഒരു പ്രാവശ്യം ആൾ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറില്ല. അവർ വണ്ടിയിൽ വന്നാൽ വണ്ടിയിലെ നാറ്റമായിരിക്കും മൊത്തത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഈ ചെരുപ്പ് കഴിവാൻ തന്നെ നിങ്ങൾ ഒരുപാട് പാടുപെടും. നിങ്ങളെ വണ്ടിയിൽ പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ പോലും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, അത്രയ്ക്കുള്ള സ്മെല്ലാണ്. ഇത് മുനിസിപ്പാലിറ്റിക്കാരും വരുന്നില്ല. അവർക്ക് പൈസ പൈസ പൈസ, അല്ലാണ്ട് ജനങ്ങളുടെ ഇതല്ല. വോട്ട് വാങ്ങിക്കാൻ വരുമ്പോൾ മാത്രം ജനങ്ങൾ വേണം. വോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ വേണ്ട. ഇപ്പോൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് ചിലർ പലരും പേടിക്കുന്നുണ്ട്, പറയാൻ പേടിക്കുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല. അത് അവിടെ ചോദിച്ചു നോക്കുക, അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഇവിടെ ആരുടെ അടുത്ത് ചോദിച്ചിരുന്നാലും പറഞ്ഞുതരും. ഈ കിടക്കുന്നത്, ഈ അണുക്കൾ, ഈ കാണുന്നത് ഇതെല്ലാം പുഴുവാണ്. ഈ കിടക്കുന്നതെല്ലാം പുഴുവാണ്. ഈ കിടക്കുന്നത്
ഇതെല്ലാം കംപ്ലീറ്റ് അവിടെ നിന്ന് വലിഞ്ഞ് വലിഞ്ഞ് നേരം മീനിൽ കയറും. മീനിൽ കയറുമ്പോൾ ആൾക്കാർ വരുന്നത് പുഴുത്ത മീനാണ് കൊടുക്കുന്നത്. നിങ്ങൾ വെറുതെ നിങ്ങൾ ജസ്റ്റ് ഈ കാണുമ്പോൾ ഈ മീനുകളെല്ലാം നിങ്ങളൊന്ന് ക്യാമറയിൽ പകർത്തി നിങ്ങൾ കൊണ്ടുപോയി നോക്കി, അവിടെ മുതൽ ഇവിടം വരെ ഇരിപ്പുണ്ട്. ഇതിൽ എത്ര കച്ചവടക്കാർ വീട്ടിൽ കിടക്കുന്നുണ്ടെന്നറിയാം? സുഖമില്ലാണ്ട് അവർ വീട്ടിൽ കിടക്കണം. ഇത് പിരിവിന് പൈസയ്ക്ക് കുറവില്ല. ഡെയിലി ചന്ത പിരിവ് എന്ന് പറയുന്നത് ഡെയിലി ഒന്ന് വാങ്ങിക്കുന്നുണ്ട്. കാര്യം ഇവിടുന്ന് മീനെടുക്കുന്ന കച്ചവടക്കാരിൽ പിരിവില്ല, ബാക്കി പുറത്തുനിന്ന് ഉള്ളവർക്കുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് മീൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കണം. പൈസ കൊടുത്തേ പിന്നെ പൈസ കൊടുത്തില്ലെങ്കിൽ കയറ്റില്ല. ഇതാ പുതിയ ഇതായിട്ട് ഇതാ ഇവിടെ പൈസ പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതൊക്കെ കെട്ടിയിട്ടയക്കുന്നത് മുനിസിപ്പാലിറ്റി. പൈസ ഉള്ളവർക്ക് അവരെല്ലാം ഒത്താശയും ചെയ്യുന്നുണ്ട്. ഈ പാവപ്പെട്ടവർ കിടന്ന് നരയിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് മുനിസിപ്പാലിറ്റിയൊക്കെ ഇറങ്ങാനുള്ളത്. പക്ഷേ മുനിസിപ്പാലിറ്റി പാവപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങുന്നില്ല. നേരത്തെ ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, ചെറ്റച്ചൽ സഹദേവൻ, നെടുമങ്ങാട് ചെയർപേഴ്സണായിരുന്നു, ചെയർമാനായിരുന്നു. പുള്ളി നല്ലൊരു വ്യക്തിയായിരുന്നു. പുള്ളി ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പുള്ളി ഇവിടെ നിന്ന് മാറി, പുള്ളി അങ്ങ് പോയി. ഇപ്പം പുള്ളിയുടെ നമ്മൾ എന്തെങ്കിലും പരാതി പറഞ്ഞാലും പുള്ളി അത്, പക്ഷേ പുള്ളിയെ കൊണ്ടും ചെയ്യിക്കാൻ സമ്മതിക്കില്ലായിരുന്നു അന്ന്. ഈ ബാക്കി അണികൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് അതാണ്. ഇവിടുത്തെ ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലർ വന്നിട്ട് കോൺഗ്രസിൻ്റെ കൗൺസിലറാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വന്ന് അവരിതിനകത്ത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മുടക്കും. എനിക്ക് ബിസിനസ്സാണ് ജോലി, മീൻ കച്ചവടം. ഇവിടെ ചെയ്താണ് ഈ കാലെല്ലാം പോയത്. ബാറ്ററിയിൽ വന്ന് അണുക്കൾ ബാധിച്ച് അങ്ങനെ കാലം രണ്ട് വെള്ളം പോയി. പള്ള വെള്ളം പോയി, നടക്കി ഇവിടുത്തെ വെള്ളം പോയി. ജീവിക്ക് അവർ ഇൻവെർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ കച്ചവടത്തിന് പറഞ്ഞത്. ഈ ഈ പ്ലേസിൽ ഈ സ്ഥലത്തു നിന്ന് ആരും വന്ന് മീൻ വാങ്ങിക്കൂല. ആൾ ഈ നാറ്റത്തിൻ്റെ ഇടയിൽ ആരും വരുന്നുമില്ല. അതാണ് നമ്മളുടെയൊക്കെ ഗതിയില്ല. നമുക്ക് നിത്യവൃത്തി കഴിയണം. അതിനുവേണ്ടിയാണ് ഈ മാർക്കറ്റിൽ പറഞ്ഞത്. ഇതാണ് നമ്മുടെ സ്ഥിതി. ചേട്ടാ, ഇത് 2,38,00,000 രൂപയ്ക്ക് ഇത് ചെയ്തതാണ്. ഈ ബിൽഡിങ് നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളെ പൈസയാണിത്. പക്ഷേ ഇത് ഉപയോഗിച്ചെന്ന് വെച്ചാൽ 2-3 മാസം മാത്രമേ ഈ കെട്ടിടം ഉപയോഗിച്ചിട്ടുള്ളൂ. മീൻകാർക്ക് വേണ്ടിയിട്ട് കെട്ടിയാണ്. പക്ഷേ ഈ മീൻകാർക്ക് വേണ്ടി കെട്ടിയെന്ന് പറയാൻ ഈ ഒരു മീൻ കടയിലുള്ള ഒരാളിനെ പോലും വിളിച്ചിട്ടല്ല ഇത് ഇത്. കാരണം ഇപ്പം നമ്മൾ ചെയ്യണ ഒരു ബിസിനസ് ആകുമ്പോഴത്തേക്കും നമുക്ക് മാത്രമേ അറിയാവൂ അത് എങ്ങനെയാണ് ഉപയോഗിക്കണത്, ഇല്ലെങ്കിൽ ഒരു മീൻ പെട്ടി എവിടെയാണ് വെക്കണത്, ഇല്ല അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവർ നമ്മളെ വീട്ടിലെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്തത്. ചെയ്ത് ഇവിടെ ലോഡ് കൊണ്ടുവരാൻ മീൻ മേളിൽ നിന്ന് മീൻ അവർക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ചർക്കയടിച്ച് വീണ്, കുറേ പേര് തല പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വീണിട്ടുണ്ട് ഇതിൻ്റെ അത്. അത് കഴിഞ്ഞ് അത് പൂട്ടിയിട്ടു, പൂട്ടിയിട്ട് ടൈല് മാറ്റി, ടൈല് മാറ്റിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും അവർക്ക് കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ അത് വെറുതെ ഇങ്ങനെ കിടക്കണു. ഇതാണ്ട് ഈ ഒരു കെട്ടിടം ഇതാണ്ട് ഇവിടെ ഇത് അങ്ങോട്ട് നോക്കിയാൽ അറിയാം, അതിലൊരു കട പോലും ഇല്ല. അവിടെ അങ്ങോട്ടുള്ള ഒരു കട പോലും ഇല്ല. ഇതുപോലെ ഈ മാർക്കറ്റ് എന്ന് വെച്ചാൽ കുറേ കെട്ടിടങ്ങൾ മാത്രമുണ്ട് അവിടെ അവിടെ കെട്ടിടം. ആളില്ല മാർക്കറ്റിൽ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഈ മീൻകട ഇവിടെ പച്ചക്കറി കട ഒന്നും ആർക്കൊന്നും അറിയില്ല. പണ്ടൊക്കെ ഇതിൻ്റെ അകത്ത് നല്ല തിരക്കായിരുന്നു, മണ്ണ് വാരി ഇടാൻ അങ്ങനെ ഒരു ഇത് പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇതിൻ്റെ അകത്ത് കച്ചവടം എന്ന് പറയുന്ന സാധനമല്ല. ഇത് അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം, ഒരു 20-30 രൂപ വിറ്റിട്ട് പോണ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം 28 കച്ചവടക്കാരാണ് ഇതിൻ്റെ അകത്ത് നിന്ന് മാത്രം ഒഴിഞ്ഞു പോയത്. സാധാരണക്കാരെന്ന് വെച്ചാൽ അത് വെച്ച് മാത്രം കുടുംബം കഴിഞ്ഞ് പോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ സൈഡിൽ ചേട്ടനെ നോക്കിയാൽ, ചേട്ടൻ്റെ വീട്ടിൽ ഒരു 100 രൂപ വെച്ചിട്ട് ചേട്ടൻ്റെ വീട് കഴിഞ്ഞു പോകും ഒരു ദിവസം 100 രൂപ വെച്ച്. ഞാൻ സീരിയസായിട്ട് ചോദിക്കുന്നത്, ഇതാ ഈ ഇരിക്കുന്ന 3 അമ്മമാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം, ഒരു ദിവസം 100 രൂപ 150 രൂപയാണ് അവർക്ക് കിട്ടുന്ന ലാഭം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വെയിലത്തിരിക്കുന്നതാണ്. ശരിക്കും ഈ മുനിസിപ്പാലിറ്റിയൊക്കെ വിചാരിച്ചാൽ ഈ മാർക്കറ്റിൽ ആൾ കയറാമെന്നുള്ളൂ. ഈ മുനിസിപ്പാലിറ്റിയെ വിചാരിച്ചാൽ ഇതിൻ്റെ അകത്ത് ആൾ കയറും, കച്ചവടം നടക്കും, പഴയതുപോലെ എല്ലാം. പക്ഷെ ആരും ഒന്നും ചെയ്യണില്ല, ഇതിൻ്റെ അകത്ത് ആരും തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ കച്ചവടം വരാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം. ഈ സാധാരണ കച്ചവടക്കാരാണ് ഈ ഒരു ദിവസം 100, 150, 200 രൂപയും കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ആരുമില്ല. ഇപ്പം ഒരുപാട് പേര് മീൻ കടയിലേക്ക് അറിയാലും അറിയാം, ഒരുപാട് പേര് പോയി മതിയാക്കി പോയുണ്ട്. ഈ ഏരിയയിൽ തന്നെ പച്ചക്കറി ആണ് ഒരുപാട് പേര് മതിയാക്കി പോയവരുണ്ട്. ഇപ്പോൾ കുറച്ച് ഹോൾസെയിൽ കച്ചവടക്കാരും അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കുറേ കാലം കൂടെ കഴിഞ്ഞാൽ, ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാൽ നെടുമങ്ങാട് മാർക്കറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാനേ പറ്റുള്ളൂ. അതിലപ്പുറത്തോട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ മാർക്കറ്റ് ഇപ്പം തന്നെ പിടിച്ചത് 30 പുറത്ത് പോയി. മാർക്കറ്റ് ഇപ്പം പിടിച്ചത് 300,000 രൂപയ്ക്ക്. 30 ലക്ഷം അല്ലേ? 30 ലക്ഷം രൂപയ്ക്കാണ് മാർക്കറ്റ് മുനിസിപ്പാലിറ്റി പിടിച്ചത്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്. നിങ്ങളിപ്പം വൈകുന്നേരം വരെ നിന്നാലും എത്ര രൂപയ്ക്ക് കച്ചവടം നടക്കുമെന്നറിയാം. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിച്ചവരാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ഭൂരിഭാഗം പേരും ഈ മാർക്കറ്റ് കൊണ്ട് ജീവിച്ചവരാണ്. ഈ പരിസരത്ത് ഒരു 10 പൈസ ഇല്ലാതെ ഈ മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് 1,000-2,000 രൂപയും കൊണ്ടുപോകാൻ പറ്റിയ ഒരു മാർക്കറ്റായിരുന്നു. പക്ഷേ ഇവിടെ ഒരു 2 ചാക്ക് സാധനം എടുത്താൽ തീരാമെന്നുള്ള ഇതുപോലും ഇല്ല. ഇപ്പോൾ
പിന്നെ ഈ കെട്ടിടത്തിൻ്റെ കാര്യം, കെട്ടിടത്തിൻ്റെ കാര്യം 3 കോടി രൂപ എന്തോ ചിലവാക്കി കെട്ടിയിട്ടതാണ്. പക്ഷെ ആർക്കും ഉപയോഗമില്ല, കുറേ പട്ടികൾ കിടന്ന് ഉറങ്ങണം. ഫാനുണ്ട്, ഫാനും ഇട്ട് പട്ടികൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ആ ബാക്കിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വെറുതെ കയറി നോക്കി ക്യാമറ ഓൺ ആക്കി അറിയാം എന്തൊക്കെയാണെന്ന്. ചേട്ടാ ഇന്ന് വിറ്റ പൈസയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇന്ന് വിറ്റതല്ല. ഇത് അവർ ഇന്നലെ വിറ്റ പൈസയാണ്. സത്യത്തിൽ ഇന്ന് 1 രൂപയ്ക്ക് അവർ വിറ്റിട്ടില്ല. ഈ സമയം രാവിലെ 6 മണിക്ക് വന്നതാണ്. ഇപ്പം സമയം കറക്റ്റ് 11 മണിയായി. 6 മണിക്ക് വന്നവരാണ്, 11 മണിയായി. ഇതാ ഈ മുളകും വെച്ച് ഈ 100 രൂപ 150 രൂപ കൊണ്ട് ഒരു വീട് കഴിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ അവസ്ഥ. നെടുമങ്ങാട് മാർക്കറ്റിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചത്, വേറെ ഒന്നുമല്ല. ഇത് അവരുടെ അടുത്ത് ചോദിച്ചാലും അറിയാം. അമ്മ എത്ര രൂപയ്ക്ക് വിറ്റു? സുശീല 1 രൂപയ്ക്കും വിറ്റില്ല. ആരും പറഞ്ഞില്ല സാധനം ആരും അറിയുന്നില്ല. സാധനം വാങ്ങിക്കാൻ മാർക്കറ്റ് എന്ന പേരേ ഉള്ളൂ. മാർക്കറ്റിന് കണക്കാശ് കൊടുക്കാൻ 1 രൂപയ്ക്ക് വിറ്റിട്ടില്ല. ഇത്രയും സമയം നേരത്തെ എത്ര രൂപയ്ക്ക് വിൽക്കുമായിരുന്നു? നേരത്തെ 10-500 രൂപയ്ക്കൊക്കെ വിൽക്കുമായിരുന്നു. ഈ സമയമൊക്കെ 10,000 രൂപയ്ക്കൊക്കെ വിൽക്കും. ഇപ്പോൾ 1 പൈസയ്ക്കും വിൽക്കാൻ വഴിയോര കച്ചവടം തുടങ്ങിയതിന് ശേഷം 1 രൂപയ്ക്കും ഇതുവരെയും വിറ്റിട്ടില്ല. മണിമതിനായി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ സർക്കാരിനായാലും ഇല്ലെങ്കിൽ അധികാരികൾക്കായാലും പറ്റും, മനസ്സിലായില്ലേ? സാധാരണക്കാർ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ ഈ മാർക്കറ്റിൽ. ഇതാ ഇതിൻ്റെ അപ്പുറത്ത് ചേട്ടാ, ഇതിൽ ഈ ഇരിക്കുന്ന വരിയിലുള്ള ഏത് പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിച്ചാലും അറിയാൻ പറ്റും ചേട്ടാ. ഞാൻ പറയണ ഒരു ദിവസത്തെ വീട്ടിലെ ചിലവും കാര്യങ്ങളും ഇപ്പോഴൊക്കെ ഉള്ള കറണ്ട് ബില്ലും, ഇല്ലെങ്കിൽ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ബസ്സിലാണ് ചെമന്ന് കൊണ്ട് സാധനം കാട്ടാക്കട മാർക്കറ്റിൽ നിന്ന് ചെമന്ന്, ഇല്ലെങ്കിൽ ചാല മാർക്കറ്റിൽ നിന്ന് ചെമന്നാണ് ഇവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന്. ഈ പ്രായത്തിൽ അവർ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിലും ഉമ്മായും ഉമ്മമാരും എല്ലാവരും ഉള്ളതാണ്. അപ്പോൾ ഇവർ ഈ പ്രായത്തിൽ ഇത് ചെമന്ന് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് 100-200 രൂപ വെച്ച് അതിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് ചേട്ടാ ഒന്ന് ആലോചിക്കാൻ മനസ്സിലാവും. മനസ്സിലായില്ല, ഞാൻ കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണേ. ഇത് ആ ഇരിക്കണ അമ്മേരോട് ചോദിച്ചാൽ അറിയാം, രാവിലെ 6 മണിക്ക് അവർ വന്നതാണ്, ഞാൻ കണ്ടതാണ്. 6 മണിക്ക് ഇതോ ആ തലയിൽ കെട്ടു വെച്ചാൽ അവർ എത്ര രൂപയ്ക്ക് വിറ്റെന്ന് ചോദിച്ചാൽ കൂടിപ്പോയവർ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് വിറ്റാണ്. മനസ്സിലായില്ലേ? ഇതിപ്പം ഈ മാർക്കറ്റിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ? ശരിക്കും ഉള്ളതാണ്, എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ശ്രമിക്കുന്നത്. അധികാരികൾ മാർക്കറ്റ് നശിപ്പിച്ചിട്ട് ഹൈ ലെവൽ ഹൈടെക് ടീമിനെ സംരക്ഷിക്കില്ലേ? ആ ശരിക്കും ഈ മാർക്കറ്റ് ഇപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ ഈ കെട്ടിടം ഇടിക്കാൻ പോകണമെന്ന് പറയണു. എന്നിട്ട് ഇവിടെ ഷോപ്പിംഗ് മാൾ പറഞ്ഞു. ഷോപ്പിംഗ് മാൾ വരുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് കൊടുക്കുമെന്നാണ് പറയണത്. പക്ഷേ അങ്ങനെ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ, ഷോപ്പിംഗ് മാൾ വന്നാലും നല്ല റെൻ്റ് ആയിരിക്കും. നല്ല റെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അഡ്വാൻസ് കൊടുക്കണം. ഇവിടെ പല ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആർക്കെന്ത് അവിടെ ഇരുന്ന, അതുപോലെ തന്നെ ഇറച്ചിക്കട ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം കയറി വരുന്നതിൻ്റെ അവിടെ ഇരുന്ന് ഇറച്ചിക്കട, അത് മാറ്റിയിട്ട് അവർക്ക് വേറെ കെട്ടിടം കൊടുക്കും, അവിടെ കെട്ടിയിട്ട് കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. കടകൾ കൊടുക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇറച്ചിക്കട പിന്നെ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ അവരെ കച്ചവടമൊക്കെ പോയി. അതിൽ ഒരുപാട് പേര് വാളിക്കോട്, അഴിക്കോട്, മരുതിനകത്തൊക്കെ ഇറച്ചിക്കട ഇട്ട് അവരൊക്കെ മാറിപ്പോയി. പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റാതെ അങ്ങനെ എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ പോട്ടെന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്ത് ചെയ്യണ കുറേ പേരുണ്ട്. മനസ്സിലായി? സംഭവം ഈ മാർക്കറ്റ് കൊണ്ട് ഇനി ആർക്കും കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, കൂടിപ്പോയ 1 വർഷം ഇല്ലെങ്കിൽ 1-2 വർഷം ഏറിയ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തൊന്നും ആരും കാണില്ല. ശരിക്കും അതാണ് സത്യം. കച്ചവടങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ്, കാരണം ഇപ്പം പുതിയ ലേലമൊക്കെ നടന്ന് മാർക്കറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ പിരിവുകൾ അവർ 10 കൂടിയ വിലയ്ക്കാണ് അവർ പിടിച്ചേക്കണത്. അത് ഇപ്പം റേറ്റ് കൂടുതൽ വേണമെന്നാണ് അവർ പറയണത്. അതിൻ്റെ ചെറിയ വർത്തമാനങ്ങളും വണ്ടി നമ്മളിപ്പോൾ ഇതിനകത്ത് ഇതുവരെ ഇല്ലാത്ത പൈസ വേണം, കടക്കായി വേണമെന്നൊക്കെ അവരിങ്ങനെ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ മുനിസിപ്പാലിറ്റി അറിയാതെയാണ്, മുനിസിപ്പാലിറ്റി രേഖ മൂലം എന്തെങ്കിലും പേപ്പർ തന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഇന്നലെ ഒരു ചാനൽ വന്നിരുന്നു, ഇത് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ വരണുണ്ടോ? കച്ചവടം ഉണ്ടോ ഇപ്പം? ഇതിനകത്ത് കച്ചവടം ഇല്ല, ഇതിനകത്ത് കെട്ടിപ്പൂട്ടി ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലല്ലേ ഇറച്ചിയും മീനൊക്കെ വാങ്ങിക്കുള്ളൂ. അല്ലാതെ ഒരു അടപ്പം പോലെ ഇതേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ആരിൽ കയറി ഇറച്ചി വാങ്ങിക്കുമോ? ഇറച്ചിയും മീനൊക്കെ എന്ന് പറയുമ്പോൾ പബ്ലിസിറ്റി. അപ്പോൾ ഇതിപ്പോൾ ആൾക്കാർ വരാതായി. കാരണം എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ അവസ്ഥയും ഇതിനകത്തായതിൻ്റെ പേരിൽ ആൾക്കാർക്ക് കണ്ടാണ് ഇറച്ചി മീനൊക്കെ വാങ്ങിക്കുള്ളത്, ഇഷ്ടപ്പെടുന്നവരല്ലേ വാങ്ങിക്കണത്. ഇതിപ്പോൾ അങ്ങനെ ഇതിനകത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ കടമുറി കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഇതുവരെ ഒന്നും ആയില്ല, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഷാർട്ട് ഹൗസിൻ്റെ പണി ഇതൊക്കെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ കാലാകാലങ്ങളിൽ ഞങ്ങൾ കുട്ടിക്കാലത്തെ ഈ മാർക്കറ്റ് കൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഇറച്ചിക്കടയിൽ നിന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് 60 ശാലയിലെ ഫീസും പിന്നെ നികുതി, അതായത് തൊഴിൽ കരം അടച്ച് ലൈസൻസ് കൊടുത്ത് വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പം മുകളിൽ ഞാൻ കട കെട്ടിത്തരാമെന്ന് പറഞ്ഞാൽ പൊളിച്ചിട്ട് ഷാർട്ട് ഹൗസും കട കെട്ടി ഇതുവരെ കെട്ടിയിട്ടില്ല. അപ്പോൾ അവർ താൽക്കാലികമായിട്ട് ഇരിക്കാൻ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഇന്ന് വരെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്തക്ക രീതിയിൽ ഒന്നും ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾക്ക് ഇറച്ചിക്കടയിൽ നിന്ന് പിരിവെടുക്കാനും പറഞ്ഞിട്ടില്ല.
അവർ നമ്മൾ ഇതൊക്കെ അടയ്ക്കുന്നതിൻ്റെ പൈസ അവർ നമുക്കില്ല, ഇറച്ചി കടക്കാർക്കൊന്നും ഇല്ല. പക്ഷേ ഇപ്പം മാർക്കറ്റ് പിടിച്ചിരിക്കുന്നവർക്ക് ഒരു ഗുണ്ടായി പ്രവർത്തനം പോലെ അവർ മുനിസിപ്പാലിറ്റി പറയാത്ത അനുവദിക്കാത്ത കളക്ഷൻ അവർക്ക് വേണമെന്നുള്ളതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ട് വണ്ടി സാധനം കൊണ്ട് വാങ്ങാൻ വന്നാൽ ആ വണ്ടിക്കാർ അവർക്ക് പൈസ കൊടുക്കണം, ഇല്ല അവർ ഗ്യാറ്റിട്ട് പൂട്ടുമെന്ന്. രണ്ടാമത് ഈ മാർക്കറ്റുള്ള ഇറച്ചിയുടെ വേസ്റ്റ് എടുക്കാൻ പറഞ്ഞ തോര് എടുക്കാൻ പറഞ്ഞ വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ ആ വണ്ടി ഇവിടെ നിന്ന് വേസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അതിനും അവർ പൈസ പിടിച്ചെടുത്ത് വാങ്ങണേ, ഇല്ലെങ്കിൽ അവർ വെട്ടിക്കളയും, അവർ തിന്നുകളയും, അവർ കൊന്നുകളയും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പൊതുവേ നോക്കുമ്പോഴത്തെ ഈ മാർക്കറ്റ് കൊണ്ട് കച്ചവടം നമ്മളെ ജീവിതമൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് പോകണം. കാരണം ബുദ്ധി ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്ത ഡിഗ്രിക്കാർ പിള്ളേർ വരുന്നതായി നിൽക്കുന്ന ഡിഗ്രിക്കാർ, പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് ജീവിക്കണം. പക്ഷേ അതിൽ നിന്ന് നമ്മൾക്ക് നമുക്ക് അത് വേറെ സർക്കാരിൽ നിന്ന് നമുക്ക് വേറെ ആനുകൂല്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല, ഇറച്ചിക്കടക്കാർക്കൊന്നും ഇല്ല. ഞങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുള്ള ഞങ്ങൾക്ക് അതുപോലും ഇല്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് വേറെ നോക്കുകയെന്ന് പറയും, നമ്മൾ വാടക അടയ്ക്കുക, ലൈസൻസ് പോവുക, തൊഴിൽക്കടം അടയ്ക്കുക, അത് ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ കട നമ്മൾ കെട്ടിത്തരാമെന്ന് പറഞ്ഞ സാർട്ടോസിലെ പണി ഇതുവരെ പൂർത്തിയായില്ല, പൂർത്തിയാകുമ്പോൾ നമുക്ക് കെട്ടി അത് മുകളിലോട്ടാകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മാർക്കറ്റ് പിടിച്ചിരിക്കുന്നവർക്കാണ് മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞിട്ടുള്ള പൈസ അല്ല അവർ പിടിച്ചോണ്ടിരിക്കുന്നത്, അധികം പൈസ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങളിത് പൈസ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് ഞങ്ങൾക്കൊരു കച്ചവടം ഇല്ല, ഞങ്ങൾ ഇതിനകത്തിരിക്കുന്നവർ വല്ല കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ അവസ്ഥകൾ ഇപ്പോൾ ഇവിടെ പോയിക്കുന്നത് ഞങ്ങളെ മാത്രമല്ല, ഈ പൊതുവെ നോക്കുമ്പോൾ ഈ മാർക്കറ്റിനകത്ത് വളരെ ബുദ്ധിമുട്ടാണ് കഴിയുന്നത്. ആ സൗകര്യ കുറവ്, രണ്ടാമെന്ന് പറയുമ്പോഴത്തേ ഈ പിടിക്കുന്നവരുടെ അവരുടെ പെരുമാറ്റം, സഹകരണം, ആൾ മാർക്കറ്റിൽ കയറാൻ പറയാത്ത ഒരു വണ്ടി വന്നാൽ അവരെ പിടിച്ചെടുത്തി പൈസ വാങ്ങുക, ഈ വെയിലെത്തിയിരിക്കുന്ന ആ സ്ത്രീകളുടെ നിന്ന് അവർ മുനിസിപ്പാലിറ്റി പറയാത്തടത്ത് പുറത്ത് കളക്ഷൻ്റെ അവരെ ഭീഷണിപ്പെടുത്തുക, അവരിൽ നിന്ന് പൈസ വാങ്ങുക, ഈ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. അതിൽ ന്യായമായ ഈ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാന്യമായ രീതിക്ക് ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ആരാണ് ഇത് ഇരിക്കാനുള്ള അവരൊക്കെ ഇത് കൊടുക്കുകയും അല്ലെ റീലിയം വയ്ക്കുകയും എന്താ ചെയ്ത് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുമ്പേ കറണ്ട് ഉണ്ടായിരുന്നു, ഇവിടെ കറണ്ട് മനുഭവം ഒരു കറണ്ടും കട്ടിയത് നമുക്കിപ്പോൾ ഇവിടെ മൊത്തം ഇരുട്ടിലാണ്, ഒരു സമയത്ത് വിൽക്കാനൊക്കെ ഉള്ളു, പകരം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ഇതിനകത്ത് ആൾക്കാരെ സാധനം എന്താണെന്ന് അറിയാൻ നോക്കില്ലോ. കറണ്ട് എന്താ കട്ട് ചെയ്തവർ? കറണ്ട് ഇവർ വന്നതിന് ശേഷം ഇവിടെ കട്ട് ചെയ്ത്, കടക്കായി കൊടുക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ കറണ്ട് കറണ്ട് മനഃപൂർവ്വം കട്ട് ചെയ്ത് പിരിവ് കൊടുത്തില്ലെന്ന് പറഞ്ഞു കട്ട് ചെയ്ത് പിരിവ്. ആ പിരിവ് കൊടുക്കാത്തതുകൊണ്ട് കറണ്ട് കട്ട് ചെയ്ത്. പിന്നെ ഇവിടെ നിന്ന് കോഴികളൊന്നും കൊണ്ടുവരാം, കോഴിയേറ്റം കൊണ്ടുവരണമെങ്കിൽ അവർ പറയണ പൈസ കൊടുക്കണം, അല്ല എടുത്ത് അറിയും മലക്കറിയും പാവപ്പെട്ട കൊണ്ടുവന്നാലും അതേപോലെ തന്നെ അവർ കേട്ട പൈസ കൊടുത്തില്ലെങ്കിൽ വലിച്ചെറിയും ചീത്ത വിളിക്കുകയും പല പല ഇതും ചെയ്യും. കടക്കാശാണ് ഏറ്റവും ഭയങ്കര കുഴപ്പം, അവർ പറയുന്ന രീതിയിൽ ചെയ്യണം. മക്കളെ നമ്മളിവിടെ വന്നാൽ നമുക്ക് 500 രൂപ കച്ചവടം പോലും നടക്കാനില്ല. ദാണ്ടാ കണ്ടില്ലേ, ഒരു വക വിൽക്കണമില്ല എടുക്കണമില്ല. ഈ കച്ചവടക്കാർ ഇവിടെ ഇരുന്ന കച്ചവടക്കാരെല്ലാം വെളിയിലും ബസ് സ്റ്റാൻഡിലും. ഈ മാർക്കറ്റിനകത്ത് ആരും കയറില്ല. പിന്നെ വയസ്സായ ഞങ്ങൾ എവിടെ പോയി ജീവിക്കാൻ? നമുക്ക് വാരിക്കെട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കാക്കോ? നമ്മൾ പോയാൽ പോലീസ് നമ്മളെ ഓട്ടിക്കും. ഇത് വണ്ടികളിൽ ആണുങ്ങൾ കൊണ്ടുവച്ച് അവിടെ വിൽക്കണ് പല പല സാധനങ്ങളും അവിടെ വിറ്റ് മാറിപ്പോണു. ഇവിടെ കയറണില്ല, ആളുകളൊന്നും വാങ്ങിക്കണമില്ല. പിന്നെ നമ്മളെങ്ങനെ ജീവിക്കാൻ? നമുക്ക് തലയ്ക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ഇവിടെ വന്നാൽ 1 രൂപയുടെ കച്ചവടം നടക്കില്ല. ഇങ്ങുമില്ലെങ്കിൽ നമുക്ക് 100 രൂപ നമുക്ക് ആഹാരത്തിന് വേണോ വേണ്ടേ? ഇതൊന്നും നടക്കില്ല. ആ കണക്കിന് നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയും നമുക്കുള്ള പാട്. ഒരു സാധനത്തിൻ്റെ മുതലാവട്ടെ ഒന്നാവട്ടെ വിൽക്കണമില്ല, നമുക്ക് വളരെ കഷ്ടത. അതേ നമുക്ക് പറയാനുള്ളൂ. ഇതിന് എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു വില കാണുമോ? ഇപ്പം ആണെങ്കിൽ കടക്കായി, അതും ആ 3 സവാള വെച്ചോണ്ടിരിക്കണേന്ന് 40 രൂപ 50 രൂപ അവൻ്റെ ഒന്ന് വാങ്ങിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും കുഴപ്പം തന്നെ, നമ്മളെങ്ങനെ ജീവിക്കും? ഇനി ഇപ്പം അടുത്ത് ഇതിനെ പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെന്തൊരു തലയ്ക്ക് ചെവുന്നടന്ന് കൊണ്ടു കിടക്കുമോ? മുനിസിപ്പാലിറ്റി അങ്ങനെ തന്നെ, എല്ലാ ആളുകളും അങ്ങനെ തന്നെ. മുനിസിപ്പാലിറ്റി ഇതായിരുന്നെങ്കിൽ ഈ വെളിയിൽ ഈ ആളുകളെല്ലാം കൊണ്ടിട്ട് വയ്ക്കുമോ? ചന്ത വരെ വെളിയൊട്ട് ബസ് സ്റ്റാൻഡ് വരെ ഉണ്ട് വഴിയുള്ള കച്ചവട. അതുകൾ ഇനി കയറ്റിയെങ്കിൽ ഈ ആളുകൾ ഇവിടെ കയറി വാങ്ങിക്കൂലേ? എങ്കിൽ നമ്മളും പിഴച്ചു പോയനല്ല. ഇതൊന്നുമില്ല, ജീവിക്കാൻ നിവർത്തി ഇല്ലാത്ത കണ്ടീഷനാണ് ആയത്. പിന്നെ നമ്മളെന്തൊരു പറയാം?